ഫിലിം ഗെറിസിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളം സിനിമാ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും ചെലവേറിയ സിനിമയായ ലാലേട്ടൻ്റെ പ്രിയദർശൻ സംവിധാനം ചെയ്ത മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമ ഒ ടി ടി റിലീസ് പോയതോടുകൂടി കഴിഞ്ഞ 24 മണിക്കൂറുകൾക്കിടെ മരക്കാർ എന്ന സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലായാലും അതോടൊപ്പം തന്നെ ന്യൂസ് ചാനലുകളിലായാലും ഇന്നലെ രാത്രിയോടുകൂടി ന്യൂസ് ചാനലുകളിലൊക്കെ വലിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ മരക്കാർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നമുക്ക് കണ്ടതാണ്. മരക്കാർ എന്ന സിനിമ എന്തുകൊണ്ട് ഒ ടി ടി റിലീസിലേക്ക് പോയി എന്ന് വ്യക്തമാക്കിയ പ്രിയദർശൻ സിനിമയുടെ സംവിധായകൻ മറ്റൊരു സിനിമയെക്കുറിച്ച് പറഞ്ഞതാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പ്രിയദർശന്റെ തന്നെ ഫേസ്ബുക്ക് പേജിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയത്. ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ പ്രിയദർശൻ മരക്കാർ എന്ന സിനിമ എന്തുകൊണ്ട് ഒ ടി ടി റിലീസിലേക്ക് പോയി അതിൻ്റെ കാരണങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുകയുണ്ടായി. ഒ ടി ടി റിലീസിന് പോയ മരക്കാർ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ തിയേറ്റർ റിലീസിനായിട്ട് അടുത്തയാഴ്ച തിയേറ്ററുകളിലൊക്കെ എത്തുന്ന ദുൽഖറിന്റെ കുറുപ്പ് എന്ന സിനിമയെക്കുറിച്ച് കുറുപ്പ് എന്ന പേരെടുത്ത് പറയാതെ പറഞ്ഞതാണ് പ്രിയദർശന് വലിയ രീതിയിലുള്ള ഒരു പൊങ്കാല വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പ്രിയദർശൻ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, 40 കോടിയോളം രൂപയ്ക്ക് നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ച ഒരു സിനിമ അടുത്തിടെ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. അത് എന്നിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ച സിനിമയാണ് ഞങ്ങൾ തിയേറ്ററുകൾ തുറന്നത് കാരണം തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നത് പറയുന്നത് തീർത്തും തെറ്റാണ്, അതല്ലെങ്കിൽ പച്ചക്കള്ളമാണ് എന്നാണ് പ്രിയദർശൻ ഇന്നലെ റിപ്പോർട്ടർ ചാനലിലൂടെ പറഞ്ഞിരിക്കുന്നത്. ദുൽഖറിന്റെ കുറുപ്പ് എന്ന സിനിമയാണ് ആ സിനിമ എന്ന് പ്രത്യേകം പേരെടുത്ത് പ്രിയദർശൻ പറയുന്നില്ല എങ്കിൽ പോലും പ്രിയദർശൻ പറയുന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം 40 കോടിയോളം രൂപ നെറ്റ്ഫ്ലിക്സ് ഓഫർ വന്ന സിനിമയാണ്, ഒപ്പം തിയേറ്റർ റിലീസിനായിട്ട് ഒരുങ്ങുന്ന സിനിമ കൂടിയാണ് കുഞ്ഞിക്കയുടെ കുറിപ്പ് എന്ന സിനിമ. ഒരുപാട് നാളുകളായിട്ട് ഒ ടി ടി റിലീസ് കൺഫേം ചെയ്തു ഒ ടി ടി റിലീസിന് ഒരുങ്ങുന്ന സിനിമയാണ് എന്ന് കുറുപ്പ് എന്ന സിനിമ എന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ അടുത്തിടെ കൺഫേം ചെയ്യുകയുണ്ടായി. ഒപ്പം 40 കോടിയോളം രൂപയാണ് സിനിമയ്ക്ക് ഓഫർ ചെയ്തത് എന്ന് സിനിമയുടെ നിർമ്മാണ പങ്കാളികളുടെ ഒരാൾ ഈ അടുത്തിടെ ചാനൽ ചർച്ചയിൽ പറയുകയുണ്ടായി. എന്തായാലും ഇപ്പോഴത്തെ അതിനെ എതിർത്താണ് പ്രിയദർശൻ സംസാരിച്ചിരിക്കുന്നത്. അതാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ തന്നെ വലിയ രീതിയിലുള്ള പൊങ്കാലകൾക്ക് ഇടയാക്കിയത്. എന്തായാലും അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത പ്രിയദർശൻ സംവിധാനം ചെയ്ത ബ്രഹ്മാണ്ട സിനിമ മരക്കാർ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നില്ല, ഒ ടി ടി റിലീസിലേക്ക് പോകുന്ന സിനിമയാണ്. ഇതിനിടെ മരക്കാർ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാതെ മറ്റൊരു സിനിമയായ കുറുപ്പ് എന്ന സിനിമയെക്കുറിച്ച് സംസാരിച്ചതാണ് ഇപ്പോഴത്തെ പ്രിയദർശനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പ്രിയദർശൻ എന്തായാലും ഇത് അത്ര നല്ല കാലമല്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. മരക്കാർ എന്ന സിനിമ ബ്രഹ്മാണ്ട സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രിയദർശൻ്റെ സിനിമ ഒ ടി ടി റിലീസിന് പോകുന്നു. മറ്റൊരു സിനിമയെക്കുറിച്ച് പറഞ്ഞതിന് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ വിമർശനം നേരിടേണ്ടി വരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? കൂടുതൽ മരക്കാർ കുറുപ്പ് തുടങ്ങിയ സിനിമകളുടെ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക.